നമസ്കാരം. എല്ലാ തിരഞ്ഞെടുപ്പിലും സമദൂരം എന്ന് പറയുകയും എന്നാൽ ദൂരം രഹസ്യമായി നിശ്ചയിക്കുകയും ചെയ്യുന്നത് NSS സ്ഥിരം ഏർപ്പാടാണ്. കാലങ്ങളായി കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയാണ് പതിവ് എന്നത് പരസ്യമായ രഹസ്യവും വിമോചന സമരകാലം മുതൽ ഭൂരിഭാഗ സമയത്തും NSS LDF വിരുദ്ധ ചേരിയിലാണ് നിലകൊണ്ടിരുന്നത്. തിരുവനന്തപുരത്ത് UDF സ്ഥാനാർത്ഥി ശശി തരൂരിന് NSS പിന്തുണ നൽകും എന്ന വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് NSS അധികാരപ്പെട്ടവർ വാർത്ത നിഷേധിക്കുകയുണ്ടായി. സമദൂര നിലപാടാണ് NSS എന്ന് ഉറപ്പിച്ചു പറയുന്നു. എന്താണ് ഈ സമദൂരം എന്നതുകൊണ്ട് NSS ലക്ഷ്യമിടുന്നത്? അതിബുദ്ധി എന്ന നിലയ്ക്കാണോ ഈ നിലപാട്? അതോ ആർക്കെങ്കിലും പിന്തുണ പ്രഖ്യാപിച്ചാൽ സംഘടനാംഗങ്ങൾ അത് അനുസരിക്കില്ല എന്ന പേടിയുണ്ടോ? അത് എന്തായാലും ശബരിമല യുവതീ പ്രവേശന വിഷയമുണ്ടായപ്പോൾ BJP RSS സംഘപരിവാറുകാരുടെ പ്രാതിനിധ്യത്തോടെ ശബരിമല കർമ്മസമിതി രൂപം കൊള്ളുകയും ദീർഘനാളത്തെ നാമജപ പ്രതിഷേധമുണ്ടാവുകയും ചെയ്തപ്പോൾ NSS ശബരിമല കർമ്മസമിതിക്ക് തുറന്ന പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ സമദൂരം. തെരഞ്ഞെടുപ്പിൽ NSS UDFന് അനുകൂല നിലപാടെടുത്താൽ മാത്രമേ ഇടതുപക്ഷം തോൽക്കൂ എന്നാണ് NSS വിലയിരുത്തൽ. എന്നാൽ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും കോൺഗ്രസും BJPയും തമ്മിലാണ് മത്സരമെന്നാണ് വിലയിരുത്തൽ. തൃശൂരിലും പാലക്കാടും BJP അതിശക്തമായി പ്രചരണ രംഗത്തുണ്ട്. ഈ നാല് മണ്ഡലത്തിലും NSS മനസ്സ് എങ്ങോട്ടാണ് എന്ന് ആർക്കും ഉറപ്പില്ല. BJPയും കോൺഗ്രസും അവകാശവാദങ്ങളുമായി രംഗത്തുണ്ട്. ഇതിനിടെ ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ അടക്കം NSS നടത്തിയ പ്രതിഷേധങ്ങളോട് സഹകരിക്കാത്ത സർക്കാരിന് പോളിംഗ് ബൂത്തിൽ മറുപടി നൽകാൻ NSS താഴെത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരം. 58 താലൂക്ക് യൂണിയനുകൾ നേതൃത്വം നൽകുന്ന 5300 കരയോഗങ്ങളിൽ ഇടതുവിരുദ്ധ വികാരമാണ് ആളിക്കത്തിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ CPMന്റെ പരമ്പരാഗത പാർട്ടി വോട്ടുകൾ കൂടി തിരിച്ചു പിടിക്കാൻ സമുദായ മുഖപത്രത്തിലടക്കം അതിരൂക്ഷ ഭാഷയിലുള്ള ലേഖനങ്ങൾ ഇറക്കിയാണ് NSS തിരിച്ചടി നൽകുന്നത്. NSS കീഴിലായി 4232 വനിതാ സമാജങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. വലിയ ഭൂരിപക്ഷം വരുന്ന സ്ത്രീ വോട്ടുകളും ഓരോ മണ്ഡലത്തിലും NSS ഈ രീതിയിൽ പിടിച്ചു നിർത്താൻ കഴിയുമെന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ ഒരേ സമയം പാർട്ടി അംഗങ്ങളും സമുദായ സംഘടനയിലെ ഭാരവാഹിത്വമുള്ള സ്ത്രീകളെ ഉപയോഗിച്ച് വോട്ടു നേടാൻ പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങൾ നടത്തുന്ന ചരടുവലിയും NSS കടിഞ്ഞാനിട്ട് കഴിഞ്ഞു. വനിതാ സമാജങ്ങളുടെ യോഗങ്ങളിൽ പ്രത്യക്ഷമായിട്ടല്ലെങ്കിൽ പോലും പരോക്ഷമായി ഇടത് വികാരത്തെ ആളിക്കത്തിച്ചാണ് NSS വനിതാ വോട്ടുകൾ ചോരാതിരിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഏത് മുന്നണിക്ക് വോട്ട് നൽകിയാലും ഇടതിന് ഇത്തവണ വേണ്ടെന്ന തീരുമാനമാണ് മേൽത്തട്ടിൽ നിന്ന് നടപ്പിലാക്കുന്നത്. വനിതാ അംഗങ്ങളുടെ പാർട്ടി പ്രവർത്തനങ്ങളെയും താലൂക്ക് യൂണിയനുകൾ നിരീക്ഷിക്കുന്നുണ്ട്. ശബരിമല വിഷയത്തിൽ സർക്കാരിനു വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാനും വീടുകൾ തോറും നോട്ടീസ് വിതരണം ചെയ്യാനും ഇറങ്ങിയ പല വനിതാ അംഗങ്ങളും NSS വനിതാ സഭയുടെ പ്രതിനിധികൾ കൂടിയാണ്. ഇവർക്ക് പ്രത്യക്ഷമായി താക്കീത് നൽകാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ഇവർക്കും നിയന്ത്രണം ഏർപ്പെടുത്താൻ യൂണിയനുകൾ ശ്രമം നടത്തുന്നുണ്ട്. മാവേലിക്കരയിൽ ഇടത് സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി മാലയിട്ട സംഭവത്തിന് പിന്നാലെ താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ട NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ നടപടിക്ക് പിന്നാലെ സ്ത്രീ വോട്ടുകൾക്കായുള്ള പാർട്ടിയുടെ ക്യാമ്പയിനുകളും വിഫലമായിട്ടുണ്ട്. പാർട്ടിയുടെ ഉന്നത സ്ഥാനത്ത് തുടരുമ്പോഴും കരയോഗ ഭാരവാഹിത്വത്തിലുള്ള വനിതാ പ്രതിനിധികൾ തൃശങ്കുവിൽ നിൽക്കുകയാണ്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ നായർ സർവീസ് സൊസൈറ്റി നടത്തിയ നാമജപ ഘോഷയാത്രയ്ക്കെതിരെ കടുത്ത ഭാഷയിലാണ് പാർട്ടി നേതൃത്വവും സൈബർ സഖാക്കളും പ്രചരണം നടത്തിയത്. സംഘപരിവാർ തൊഴുത്തിലേക്ക് ചേക്കേറാനുള്ള NSS തീരുമാനമാണ് നടപ്പിലാക്കുന്നതെന്നതടക്കമുള്ള പരിഹാസങ്ങളാണ് ഉയർന്നിരുന്നത്.